ശ്രീ എം ജി മല്ലിക, ഇവിടെ ഇപ്പോൾ ഈ പരാതിക്കാരി ഗുരുതരമായ ആരോപണമാണ് ഒരു എം എൽ എക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ആ പരാതിക്കാരി മോശക്കാരിയാക്കാനും അവരെ ഏതെങ്കിലും വിധത്തിൽ ആ പ്രശ്നം ഒതുക്കി തീർക്കാനും പോലീസിനെ ഉപയോഗിച്ച് അത് പറഞ്ഞു തീർക്കാനും കാശ് കൊടുത്ത് ഒതുക്കാനും ഭീഷണിപ്പെടുത്തി ഒതുക്കാനും ഹണി ട്രാപ്പിൽ പെടുത്തുമെന്നൊക്കെയുള്ള ഒരു ഒരു ഒരാൾക്ക് സാധ്യമാകുന്ന തരത്തിലുള്ള എല്ലാ ഇടപെടലുകളും ഇതിനോടകം നടന്നു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ബലാത്സംഗം കൂടി ചുമത്തി മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തു, ക്രൈംബ്രാഞ്ച് നടപടികൾ ആരംഭിക്കുമെന്ന് കണ്ടപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ ഒളിവിലിരുന്ന് ഭീഷണി സന്ദേശം അയക്കുകയാണ് ഒരു ജനപ്രതിനിധി. എന്നിട്ടും അദ്ദേഹത്തിന്റെ വിശദീകരണം വരട്ടെ എന്ന് കാക്കുന്ന ഒരു നേതൃത്വം, ഒപ്പം അവരെന്തെങ്കിലും ചെയ്യട്ടെ അവരുടെ ധാർമ്മികത നോക്കി എന്ന് പറയുന്ന ഒരു ഭരണപക്ഷം. എന്താണ് ഒരു സ്ത്രീയുടെ പരാതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ, അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും, സ്വീകരിക്കുന്ന ഈ നിലപാട് കാണുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? ഇത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു പരാതി വന്നിട്ടുണ്ട്, വളരെ ഗുരുതരമായ പരാതിയാണ്. അതിൻ്റെ അകത്ത് സ്ത്രീ പറഞ്ഞിട്ടുള്ള പരാതി ശരിയാവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പം അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ട് എന്തെന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ വിശദീകരണം ചോദിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്താണോ നടപടി എടുക്കാം, പരാതി വന്നിട്ടുള്ളതാണ്, അത് അന്വേഷിച്ചിട്ട് അതിൻ്റെ അകത്ത് പോട്ടെ, മറുവശം പറയാണ് ധാർമ്മികമായി രാജിവെക്കട്ടെ. ഇപ്പം എനിക്ക് ഞാൻ ഇതിന്റെ അകത്ത് ഇപ്പം പക്ഷം ചേർന്നുകൊണ്ട് ഇദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം രാജിവെക്കേണ്ടതാണെന്നുള്ള മുറവിളിയൊന്നും ഞാൻ കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് പ്രതിഫലങ്ങൾ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കൃത്യമായും പോലീസ് ഫോഴ്സിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായിട്ട് സ്ത്രീകൾക്കെതിരെ നടന്നിരിക്കുന്ന അതിക്രമം കൃത്യമായ രീതിയിലേക്ക് പ്രശ്നമില്ലാതെ കൊണ്ടുപോവാനും അതിനെ അന്വേഷിക്കാനും കുറ്റവാളിയെ അതാരാണെങ്കിൽ പോലും കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ആർജവം ഈ ഭരിക്കുന്ന കക്ഷികൾക്കുണ്ടാവുകയും അതേസമയം തന്നെ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ അകത്ത് പ്രതിപക്ഷം ആയിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ട്. കാരണം ഇത്ര ഒരു ആരോപണം വരുന്ന സമയത്ത് ആ വ്യക്തി പ്രതിനിധീകരിക്കുന്ന ജനതയെ മൊത്തത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇന്നതാണ് സംഭവം എന്ന് പറയാനും, ഈവൻ നമ്മുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് എനിക്കിത് പറ്റി, കാരണം നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും കൂടി കഴിയുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് വെച്ചിട്ട് ഒരു വ്യക്തി അങ്ങ് പൂർണ്ണ അർത്ഥത്തിൽ ഇല്ലാണ്ടാകുക എന്നുള്ളതൊന്നല്ല. കാരണം ക്രൈമിനെ ഞാൻ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഞാൻ ക്രൈമിനെ കാണുന്ന വെച്ചാൽ ക്രൈമിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്, ക്രിമിനലിനെ അല്ല. എല്ലാ കാര്യത്തിലും അതെ. ഇപ്പൊ പലയിടങ്ങളിലും ചർച്ച നടക്കുന്നത്, ഇപ്പം മീഡിയകളിലൊക്കെ തന്നെ ചർച്ച നടക്കുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന ഉദ്ദേശത്തിലാണ് നടത്തുന്നതെന്നും ഞാൻ കരുതുന്നില്ല. കാരണം അത്തരത്തിലാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് പരിഹരിക്കുക, എന്താണ് സാമൂഹ്യമായി എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്, എന്തുകൊണ്ടാണ് ഒളിവിൽ പോവേണ്ടി വരുന്നത്, എന്ത് പ്രശ്നത്തിലാണ് ഈ ഭീഷണി സന്ദേശം അയക്കേണ്ടത്, ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല. ഇത് മനസ്സിലാക്കിപ്പിക്കാൻ പോലും ജനപ്രതിനിധിക്ക് പോലും മനസ്സിലാവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ചർച്ചകളൊക്കെ വിഫലമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറെ കൂടെ ചിലപ്പോൾ നമുക്ക് പറയാം, രണ്ട് പല സൈഡിലും നിൽക്കേണ്ടി വരും, ഇതിനകത്ത് എന്താണ് അവർ തമ്മിലുള്ള ബന്ധം നമുക്കറിയില്ല. പലപ്പോഴും ഞാൻ പറയും, ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു അധ്യാപിക എന്നുള്ള നിലയ്ക്കും പൊതു പ്രവർത്തക അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്നൊന്നുമില്ലല്ലോ, ഞാൻ സംഘടനയുടെ ഭാഗത്തല്ല, ഒന്നിന്റെ ഭാഗമല്ല, ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ വ്യക്തിപരമായി മനുഷ്യരോട് നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. എനിക്കറിയാം പലതരത്തിലേക്കുള്ള ബന്ധങ്ങളും അതിന്റെ കോംപ്ലിക്കേഷൻസും ഒക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മളത്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കാപട്ടിയുള്ളവരാണ്, കള്ളത്തരത്തിന്റെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ പലപ്പോഴും ഇത് മൂടി വെക്കാനുള്ള ഒരു ടെൻഡൻസി സമൂഹത്തിന്റെ അകത്തുണ്ടാവുന്ന നമ്മുടെ ഒരു ഇമേജിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വളരെ കാപട്യം ഒരു മൂല്യബോധം ഉള്ളിൽ പേറുകയും മറ്റൊരു മൂല്യബോധം ജീവിക്കുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ സൊസൈറ്റി. അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ജനപ്രതിനിധി ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിലേക്ക് ഇത് എങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഫോഴ്സസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മൂടി വെക്കാനല്ല ശ്രമിക്കേണ്ടത്, പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു ആർജവം അതാണ് ശരിക്കും കാണിക്കേണ്ടത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുകയും ഇനി എനിക്ക് പറ്റി എന്ന് പറയുകയും ചെയ്യാനുള്ള ഒരു ആർജവമാണ് അവിടെ കാണിക്കേണ്ടത്. പിന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അവരിപ്പോ എടുത്തിരിക്കുന്ന നിലപാട് തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. കാരണം ഞാൻ എപ്പോഴും വെട്ടൊന്ന് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് പിടിച്ച് നമ്മൾ എന്ത് പറയുന്നതിന് മുമ്പേ കൃത്യമായും പഠിച്ചിട്ട് തന്നെയാ പറയേണ്ടത്. മറുവശത്ത് ഇടതുപക്ഷം സി പി എം എടുത്തിരിക്കുന്ന നിലപാട് എന്ത് ചെയ്യാം, ധാർമ്മികമായി കോൺഗ്രസ് എടുക്കുന്ന നിലപാട് എടുക്കട്ടെ എന്ന് പറയാനുള്ള കാരണം
പലപ്പോഴും നമുക്കറിയാം എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശരിയോ തെറ്റോ അല്ലെ അതിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള അവധാനതയോടെയോ അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് പെട്ട വ്യക്തിക്ക് മാനസികമായി തന്നെ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലൊക്കെ ചർച്ചകളാണ് ഭീകരമായ രീതിയിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാത്രമേ നമ്മൾ ശ്രമിക്കാറുള്ളൂ. കുറച്ചും കൂടി പക്വതയോട് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഈ പറയുന്ന മറുവശത്തിരിക്കുന്ന പെൺകുട്ടിയെ സംബന്ധിച്ച് ഉണ്ടാവുന്ന പ്രഷർ വളരെ വലുതാണ്. ഞാൻ അതും കൂടി കാണുന്നുണ്ട്. കാരണം ഇത്തരം വളരെ ശക്തമായ രീതിയിലേക്ക് ഈ മറുവശത്ത് എന്ത് ചെയ്യുന്നു ഭീകരമായ രീതിയിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഈ പരാതി ഉന്നയിച്ചപ്പെട്ട പെൺകുട്ടിയെ സംബന്ധിച്ച് സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വലിയ പ്രഷറുണ്ട്. അതൊഴിവാക്കേണ്ട ഉത്തരവാദിത്വം കൂടി സമൂഹം നിലനിൽക്കി നമുക്കുണ്ട്. അവർക്ക് ചെയ്യേണ്ടത് എന്താണ്? നിയമപരമായി കൃത്യമായ സപ്പോർട്ട് കൊടുക്കുക, പോലീസ് ഫോഴ്സ് എന്നുള്ള രീതിയിലേക്ക് നിന്നുകൊണ്ട് പക്ഷപാതരഹിതമായിട്ട് ഇടപെടാൻ കഴിയുക. അങ്ങനെയൊക്കെ ഇടപെടുന്ന വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ കാണുന്നത് പോലെയൊന്നും അല്ല, ഈ പറയുന്ന ഇടങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായ സ്ത്രീ വിരുദ്ധത നിലനിൽക്കുന്നുണ്ട്. സ്ത്രീ വിരുദ്ധത നിലനിൽക്കുന്ന വെച്ചാൽ പുരുഷന്മാരും മുഴുവൻ കുറ്റവാളികൾ എന്നല്ല, നമ്മുടെ മൊത്തം ഇര അവരും ഇരകളായിട്ട് തന്നെ ഞാൻ കാണുന്നുള്ളൂ. കാരണം പുരുഷനും സ്ത്രീയും ഒക്കെ ഇതിന്റെ ഇരയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുരുഷന്മാർ പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ ഒരാൾ ഒരു ഉടമയായി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ആ രീതി പെരുമാറുന്നുണ്ടെങ്കിൽ അതും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആശയമുണ്ട് ഞാനിക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാമെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നിന്നുകൊണ്ട് തനിക്ക് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ എൽദോസിന് ഇപ്പൊ ചെയ്യാൻ വരുന്ന സാധനം എന്താ വെച്ചാൽ അതിലെന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ മുഖം മറയ്ക്കാതെ നിൽക്കുക, എന്റെ ഭാഗം തെറ്റുപറ്റി എന്താണ് എന്ന് വിശദീകരിക്കുക, അത് നിയമപരമായി അതിനെ നേരിടുക എന്നതാണ് ഒരു എം എൽ എ എന്ന നിലയിൽ, അതൊരു ഏതൊരു മനുഷ്യൻ എന്ന നിലയിലും ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ ഉറപ്പോടുകൂടി തന്നെ നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സമീപനം അതല്ല. ഒളിയും മറയിൽ ഇരുന്ന് ഇപ്പോഴും ഭീഷണിപ്പെടുത്താൻ, പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം.